വാർത്തകൾ തുടരുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഇന്ദിരാഗാന്ധി പേപ്പർ മിൽ റോഡ് നിർമ്മാണോദ്ഘാടനം നടന്നു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടേറ്റസ്, വാർഡ് മെമ്പർ ലാലി പാപ്പച്ചൻ, ഹാർബർ വകുപ്പ് എഞ്ചിനീയർ ബി ടി വി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ തന്നെ 10-15 റോഡുകൾ ഹാർബർ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമായിട്ട് നമ്മളതിനെ കാണുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റോഡുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. വളരെ കുറച്ച് റോഡുകൾ മാത്രമാണ് ഇനി അന്നമനട പഞ്ചായത്തിൽ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയത്തിൽ തന്നെയാണ്. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത്രയും കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ ഈ ഹാർബർ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള വലിയ കാര്യമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. കേരള സർക്കാർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ചതിൽ 22.20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അന്നമനട ഗ്രാമപഞ്ചായത്തിലെ ഇന്ദിരാഗാന്ധി പേപ്പർ മിൽ റോഡ് നിർമ്മിക്കുന്നത്. എടവിലങ്ങ് പഞ്ചായത്ത് ശുചിത്വ പദവി പ്രഖ്യാപനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു. പ്രസിഡന്റ് ആദർശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജി അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക അശോകൻ, മെമ്പർമാരായ സുമ വത്സൻ, ഷെഫീഖ്, സുരേഷ് കുമാർ, ഹരിത കേരള മിഷൻ ആർ പി പുരുഷോത്തമൻ, സെക്രട്ടറി ജമുന ജോയ്, അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു. നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അത്തരം രംഗത്തിൽ നല്ല അവബോധമുള്ള മലയാളി ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ നമ്മുടെ തെരുവോരങ്ങളൊക്കെ ഇങ്ങനെ പോയി അല്ലെ. കുളങ്ങൾ, ജലാശയങ്ങൾ എല്ലാം നശിപ്പിക്കപ്പെട്ട് പുഴയും നദിയോ എല്ലാ പ്രശ്നങ്ങളും വന്നു. കടലുൾപ്പെടെ വിഴിഞ്ഞ പ്രദേശത്ത് ഒരു പ്രാവശ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് അവിടുത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വിഴിഞ്ഞം എന്ന് പറയുന്ന നമുക്ക് അറിയില്ല, കടലിനുള്ളിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത വേസ്റ്റ് എന്ന് പറയുന്നത് 900 ക്വിന്റലാണെന്നാണ് അന്ന് പത്ര മാധ്യമങ്ങൾ പറയുന്നത്. അത്രത്തോളം വേസ്റ്റ് അവിടെ കുഴിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. വലിച്ചെറിയാന്നാണ് അല്ലെ, യൂസ് ആൻഡ് ത്രോ എന്നാണ് നമ്മൾ പുതിയത്, ഉപയോഗിക്കുക വലിച്ചെറിയാതാണ്. അത്തരം ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നു. അതിനൊന്ന് മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റം ഉണ്ടാക്കാൻ ഗവൺമെന്റ് നടത്തിയ ഏറ്റവും ആദ്യ പരിപാടിയാണ് ഫ്ലക്സും ക്യാരി ബാഗും നിരോധിക്കുക എന്ന് തുടങ്ങിയത് അല്ലെ. ഇപ്പൊ അതിന്റെ അതിനൊരു ചലനം എല്ലാ സ്ഥലത്തും വന്നു തുടങ്ങി. തെരുവോരങ്ങളിൽ പഴയ പോലെ വേസ്റ്റ് ഇടാത്തിന്റെ ഒരു കാരണം നമ്മുടെ ഇത്തരം ഒരു സംവിധാനമാണ്. പോത്തുശ്ശേരി മൈലാത്ത് കനാൽ ബണ്ട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. വീഡിയോ കോൺഫറൻസിലൂടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡിന്റെ ശിലാസ്ഥാപന അനാച്ഛാദന കർമ്മം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തീരദേശ മേഖലയ്ക്ക് അനുവദിച്ച തുകയിൽ 76.8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. എന്ന് പറയുന്നത് ഈ റോഡ് ഒരവസരത്തിലൂടെ കാണിക്കുകയും അതിനെല്ലാം തന്നെ മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ്. ഈ അന്നമനട ഗ്രാമപഞ്ചായത്തിലാണ് ഹാർബർ റോഡുകൾ ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളത്. യാതൊരു തർക്കവുമില്ല, പോയിച്ചേരുന്ന നല്ല ബോധ്യമുണ്ട്. 10-15 വരുന്ന ആ ഹാർബർ റോഡുകൾ ഇനി കൂടുതലാവും. ഇനി അതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞ് 72 വരുന്ന ഹാർബർ റോഡുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. വികസന പ്രവർത്തനത്തിന്റെ കാര്യങ്ങളിലാണ്, പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദളിത് സമൂഹത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ദളിത് സംയുക്ത സമിതി മാളയിൽ ധർണ നടത്തി. കേരള ദളിത് പന്തേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് വി കെ കാർവർണൻ അധ്യക്ഷനായിരുന്നു. വലിയ കാർഷിക കലാപം നടത്തിയ മനുഷ്യാവകാശ പോരാളിയും ശ്രീപൂര പ്രജാസഭയിലെ ഉജ്ജ്വലനായ വാഗ്മിയും പ്രാസംഗികനും സംഘാടകനുമായ മഹാത്മാ അയ്യങ്കാളിയുടെ നാമത്തിലും ഇന്ത്യയിലെ പട്ടികജാതിക്കാരുടെ മനുഷ്യ വിമോചനത്തിന്, ദളിത വിമോചനത്തിന് ചരിത്രത്തിൽ ദീർഘമായ നേതൃത്വം വഹിക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത 1000 പൂർവ്വപിതാക്കളുടെയും മാതാക്കളുടെയും നാമത്തിൽ എന്റെ സ്നേഹോഷ്മളമായ ജയ് ഭീം അർപ്പിക്കുകയാണ്. ദളിത് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ കാരണത്തെ സംബന്ധിച്ച് ഇതിന്റെ സ്വാഗത പ്രാസംഗികനായ ശ്രീ എം എം ബിജു സൂചിപ്പിക്കുകയുണ്ടായി.
കോവിഡ് കെയർ സെന്ററിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങളുമായി കൊടകര പഞ്ചായത്തിലെ കർഷക സംഘം. കൊടകര പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും ശേഖരിച്ച നേന്ത്രക്കായ, ചേന, മത്തൻ, നാളികേരം, കപ്പ, കുമ്പളം, പപ്പായ, വഴുതന എന്നിവയാണ് കർഷക സംഘം കെയർ സെന്ററിലേക്ക് കൈമാറിയത്. സിപിഐഎം കൊടകര ഏരിയ സെക്രട്ടറിയും കർഷക സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ടി എ രാമകൃഷ്ണൻ കാർഷിക വിഭവങ്ങൾ ഏറ്റുവാങ്ങി. കർഷക സംഘം കൊടകര ഏരിയ സെക്രട്ടറി എം ആർ രഞ്ജിത്ത്, പ്രസിഡന്റ് സി എം ബബീഷ്, കൊടകര മേഖലാ സെക്രട്ടറിമാരായ കെ ജി രജീഷ്, കെ സുനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊലുസിന്റെ വർണ്ണവും മയക്കുന്നു തിളക്കങ്ങൾ കിലുങ്ങുന്ന കൊഞ്ചലായി അരികിൽ വരും സമ്മാനമായി വിത്ത് ലവ് ശില്പി ജുവലേഴ്സ് മെയിൻ റോഡ് ചാലക്കുടി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചു. ഗ്രാമിന് 55 രൂപയും പവന് 360 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 4,695 രൂപയും പവന് 37,560 രൂപയുമായി. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശില്പി ജുവലേഴ്സ് മെയിൻ റോഡ് ചാലക്കുടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 69 ലക്ഷവും കടന്നു. രോഗമുക്തി നിരക്ക് 85.52% ഉയർന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ജലജീവൻ മിഷൻ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. മാളയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. അന്നമനടയിൽ വീടുകളുടെ ഭിത്തിയും മതിലുകളും ഇടിഞ്ഞു വീണു. ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൂം ടോപ്പിൽ. നമസ്കാരം.